ഇതെന്താ ഇവിടെ ഒരു മണക്കുരിന് വന്നത് വെറുതെ ആയില്ല ഒന്നുകൂടി എഴുതിയില്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ആ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പേട്ടനെ ഓർമ്മിക്കേണ്ട അവസ്ഥയായിരിക്കാണ് അവൻ ഇന്ന് ഏട്ടത് നോക്കാക്കോളെ സൗണ്ട് അപ്പൊ ഇന്നൊരു സൺഡേ വ്ലോഗ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സൺഡേ നിങ്ങൾക്കറിയാം ഞങ്ങൾക്കൊരു ബിസി ഡേ ആണ് സൺഡേ എല്ലാവർക്കും ഏട്ടന് ബിസി ഇപ്പൊ ബിസി ആയില്ലേ അതെ അവൻ സൺഡേ ബസ്സിന് പ്രശ്നം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ ഏട്ടനെ കൂട്ടി പോവാന്ന് വേറെ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഏട്ടന്റെ കൂടെ പോണത് അപ്പോ അപ്പൊ പോവാണ് ഇപ്പോ ഇന്ന് 11 മണിക്കാണ് അപ്പൊ 10:30 ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോവാണ് ഇപ്പൊ പിന്നെ ഇന്നിപ്പോ വേറെ സ്ഥലത്തേക്ക് പോവണമെന്നുണ്ടായിരുന്നു ഏട്ടാ പക്ഷെ അത് പോവാൻ പറ്റിയില്ല മഴ കാരണം അതെന്താണെന്ന് അറിയില്ല ഒരു തൊഴിലിന്റെ ഒക്കെ ഒരു സംഭവമാണ് ഇന്റർവ്യൂ ആണോ എന്ന് അറിയില്ല എന്താണെന്നറിയില്ല അമ്മയ്ക്ക് ആരോ വിളിച്ച് പറഞ്ഞതാണ് ഗ്രീഷ്മയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അറിയണ ആളാണെന്ന് പറഞ്ഞു അമ്മ കാരണം ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ് അവൾക്ക് വരാൻ പറ്റിയാണോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ആരാന്ന് ചോദിച്ചിട്ടും ഇല്ല അപ്പൊ അത് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ട് 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞതായിരുന്നു ചിലപ്പോ തൊഴിൽ ഇന്റർവ്യൂ എന്താട്ടാ തൊഴിൽ വേളേ തൊഴിൽമേള അങ്ങനെ എന്തെങ്കിലും ആ തൊഴിലിന്റെ എന്തോ ആണ് അപ്പൊ പോണെന്നുണ്ടായിരുന്നു ജസ്റ്റ് എന്താന്ന് അറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ ആയിരുന്നു അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബസ്സിന് പോവാൻ ആ സമയത്ത് പറ്റണുണ്ടായിരുന്നില്ല അത് കാരണം പിന്നെ പോയിട്ടില്ല അപ്പൊ അച്ഛനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് സമാധാനമില്ല എന്താന്ന് അറിയട്ടെ പിന്നെ പോയാലും ഇപ്പൊ പോവാൻ പറ്റിയ സാഹചര്യം അല്ലേ കുറച്ച് കാലത്തേക്ക് ആ നടക്കൊന്നുമില്ല പക്ഷെ ഒരു ആഗ്രഹം പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആ അപ്പൊ അതിന് പോവാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ 10 മണിക്ക് പോകേണ്ടതായിരുന്നു 9:30 പോകേണ്ടതായിരുന്നു അപ്പൊ 10:30 ആയിട്ടുണ്ട് അപ്പൊ ഇനി പോവാൻ നിക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതെ വഴിയെ കാണാം അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു എന്താ അധികം കുട്ടികളൊന്നും എത്താറായില്ല സമയം ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എനിക്കിവിടെ വെയിറ്റ് ചെയ്യാണ് അതെ അല്ല ഞാനവര് വന്നിട്ടൊക്കെ സംസാരിച്ച് കിട്ടാനും അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ എന്താ നാഗസാക്കി ഹിരോഷിമ അതിന്റെ ഒക്കെ ഭഗവത്കളനൊക്കെ നിർമ്മിക്കലൊക്കെ ആയിരുന്നു ഇന്ന് അപ്പൊ അതൊക്കെ പിന്നെ ആ ദിവസങ്ങളുടെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ കുറച്ച് കൊണ്ടല്ലാണ്ട് പറഞ്ഞെത്തിക്കുമ്പോഴേ മനസ്സിലാവില്ല അവർക്ക് ഇങ്ങനത്തെ സംഘം ഉണ്ടാക്കലാകുമ്പോ ഓരോരുത്തരടുത്തും പോയി നോക്കാം അങ്ങനെയാണ് അപ്പൊ അതൊക്കെ ചെയ്യുന്ന അത് ഉണ്ടാക്കലായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞു നമ്മുടെ കടയിലേക്ക് പോകണം നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കടയിലേക്ക് പോവാണ്ടെങ്കിലാണ് ഏട്ട കൂട്ടി വരാറുണ്ട് മെയിൻ ആയിട്ട് ഇനിയിപ്പോ ഞായറാഴ്ച ബസ് കൂടാതെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് അച്ഛന്റെ കൃഷിത്തോട്ടം ഇത് കണ്ടിട്ട് വെണ്ടക്കായിട്ടാ തോന്നുന്നത് ആ ഇത് വെണ്ടക്ക ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ഉണ്ടാവാറുണ്ട് ഇതൊക്കെ പിന്നെ എന്തായി നിക്കുന്നു അതാ നിക്കണു അതൊക്കെ കുട്ടികളാ ഇതിങ്ങനെ ആകാശവണ്ടി വിത്തായിക്കണോണ്ടോ ഇതൊക്കെ വിത്ത് പൊട്ടിപ്പോയി ഇതാണ് എന്റെ പൂന്തോട്ടം ഇതല്ല കേട്ടോ അതൊക്കെ അച്ഛമ്മ ഉണ്ടാക്കണാണ് എന്റെയൊക്കെ പണ്ടത്തെ ആയിരുന്നു ഇപ്പൊ ഒക്കെ അതൊക്കെ പോയി ചീരക്കൃഷി ഉണ്ട് ഇവിടെ എക്സ്ക്യൂസ് മൈ ഡിയാസ് ഒരു വെളിച്ചില്ല കേട്ടോ ഇവിടെ ഇതെന്താ ഇവിടെ ഒരു മണക്ക് വരുന്ന ഇതെന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആലോ വന്നത് വെറുതെ ആയില്ല നിങ്ങളേ കട തുറന്നുണ്ടാവിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ആ നിങ്ങള് കടയിലുണ്ടാവുന്നല്ലേ അറിഞ്ഞു അതൊക്കെ ഉണ്ടാവും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിക്കും നിങ്ങള് സർപ്രൈസ് ആയിട്ട് വിളിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും
ആ ഞങ്ങള് കടയൊക്കെ വന്നത് കടയില് കൊടുന്നേക്കാന്നല്ലേ പറഞ്ഞു. എന്താ അത് ഇവന്റെ ഇവന്റെ പരീക്ഷ തിന്നാ പറ്റോ? തിന്നാ പറ്റണോ? അത്ര അല്ല കണ്ടിട്ട് പിന്നെ തിന്നാ പറ്റാതെ. അപ്പതാ ഞാനേ ഈ ഡ്രസ് അടിക്കാൻ കൊടുത്തിട്ട് കൊള്ളുന്നല്ലേ ഇത്. ആ എന്നിട്ടേ ഏട്ടനോട് ഇതിന്റെ അടിയില് കേറിണ്ട്, അത് അടിക്കാനാണ് ഇത് കൊണ്ടുവന്നത്. ആ ഷേപ്പ് തടി കൂട്ടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇവിടെ കേറിയിട്ടുണ്ട്, അതടിക്കാനാണ് ഇത്. ഇന്നലെ ഏട്ടന്റെ അടുത്താണ് നമ്മുടെ കടയൊക്കെ കൊടുത്തയച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ് കഴിയുന്നവരാ അവിടെ നിന്നിട്ട് എന്റെ ക്ലാസ് കഴിയുമ്പോ ഏട്ടൻ അങ്ങോട്ട് വരികയാ ചെയ്ത് ഇതൊക്കെ ഷേപ്പാക്കി വാങ്ങിയിട്ട്. എന്നിട്ട് വന്ന് നോക്കുമ്പോ ഇന്നിടാൻ നോക്കിയപ്പോ അപ്പോഴും ഉണ്ടാ ഓട്ടം അവിടെ. ആ കഥ ചെയ്യാൻ പറഞ്ഞല്ലോ പ്രാവശ്യം മനുഷ്യന് അത്രക്ക് മറിയാൻ പറ്റില്ലല്ലേ. ഏട്ടൻ ബുദ്ധിമാനാന്നൊക്കെ പറയുന്നു. ഞാനേ കോഴിനെ വളർത്താനും കോഴിനെ വാങ്ങാനും ഇങ്ങോട്ട് വന്നത്, വേണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. ഞങ്ങള് കോഴിനെ കാണാനില്ല. അപ്പൊ കോഴിനെ കോഴിന് തരാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇപ്പൊ ഇത് ഇങ്ങനത്തെ കോഴിനെയാണോ തരാൻ ഉദ്ദേശിച്ചത്? ഏട്ടാ ഒരു സംശയം ഇവർക്ക് എന്താ കേട്ടു. ആ എന്നിട്ട് ജീവുള്ള കാരണം വേണ്ടത് ഏ നിങ്ങ കോഴി എടുത്തില്ലേ? ആണോ? ഞാൻ കണ്ടില്ലട്ടോ. നോക്കട്ടെ. അറിയില്ല. ഇതാ ഞങ്ങളുടെ ടർട്ടിൽ വൈനുകൾ. ടർട്ടിൽ വൈൻ അതിനല്ലേ ഇതിന്റെ പേര്. ഞാൻ തൂക്കിടണ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. ആ പാമ്പ് വരില്ല കേട്ടോ, അത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് വെറുതെ പറയാന്ന് പാമ്പ് ഉണ്ടാവുന്നൊക്കെ. താടിയോ? ആ ഇതിന് പ്രാവി. ആ ചെടീന്റെ പ്രാവി. ആ ഇവിടെ ആവുമ്പോ നന്നായിട്ടുണ്ടാവില്ലേ, മൊത്തം പടന്നെടുക്കാൻ ചില രസമുണ്ടാവും. അപ്പൊ ഇത് ഇവിടെ മുളകൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അമ്മടി സുത്രട്ടി പണിയാണ് അത്ര. ഇത് ഇതാവും ചിലപ്പോ പണിയുണ്ട് പറഞ്ഞതേ. കോഴിനെ പിടിക്കാൻ എന്നിട്ട് പക്ഷെ ഇങ്ങോട്ട് വന്ന. അപ്പൊ അമ്മ അങ്ങനെ എത്ര പറഞ്ഞതേ ഇങ്ങോട്ട് വരാന്, ഇങ്ങോട്ട് അങ്ങനെ തന്നെ പറഞ്ഞു. അമ്മ ചട്ടപ്പെട്ടി വെച്ചിട്ട് വെടിച്ചക്കാലേ കൊണ്ടുപോകാനേ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വിചാരം എന്താ ചട്ടപ്പെട്ടി ഇരുന്നിട്ട് അവിടെ വെക്കാത്തോ എന്ന് പറഞ്ഞുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടും കടയിൽ പോയപ്പോ അവിടെ അരുവില്ല. ഫസ്റ്റ് പ്രൈസ് മണിക്കുട്ടി. എന്ത് വെച്ചിട്ടരാ? ഒന്നുകൂടി എഴുതിയല്ലേ? ആ ഇനി ഒന്നുകൂടി എഴുതിയതി, ഒന്നുകൂടി ഇവിടെ എഴുതിക്കോ, ഒന്നുകൂടി എഴുതി.
ഇനി ഒന്നും കൂടി പുതിയ ലിപി അറിയില്ല അറിയ അതുവരെ എത്തിയിട്ടുള്ളു കേട്ടോ ഇനി അമ്മാനെ കൊടുക്കണം കേട്ടോ എന്തായിരുന്നു മണി മണിക്കുട്ടി നീ മണിക്കുട്ടി ബെല്ലോ നോക്കട്ടെ കാണിക്ക് ആ ശരിയൊക്കെ മണിക്കുട്ടി ഓക്കെ എന്ത് വിസിലടിക്കല അത് വിസില് വരാനുണ്ട് പറഞ്ഞ ഏതായി ആ വരുന്നു സ്റ്റേയിലെത്തി സ്റ്റേയിലെത്തി മണി മമ്മിയും മണിക്കുട്ടി കാണിച്ചു കൊടുക്കണം ഇപ്പം വായിച്ചു വായിക്കടി പഴത്തിന് ചക്കാന്ന് അല്ല മാംഗോന്ന് പഴത്തിന്റെ പേര് മാംഗോ അല്ലെങ്കി പറഞ്ഞായോ മാംഗോ അല്ലെങ്കി ആപ്പിൾ പഴത്തിന്റെ പേര് ആപ്പിൾ ജാക്ക് ഫ്രൂട്ട് പിന്നെന്താ പൈനാപ്പിളാണ് പൈനാപ്പിള് ഉറപ്പിച്ചു പൈനാപ്പിളാണ് പഴം പഴത്തിന് ഇംഗ്ലീഷാണ് ചോദിക്കണേ പൈനാപ്പിള് നീ പറഞ്ഞായോ അണക്കും അറിയില്ല അണക്കും അറിയില്ല അപ്പൊ ഇവിടെ ഒരു മോഡലിന്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഇവിടെ മണിയേ ഇവിടെ അയ്യോ കണ്ടു എല്ലാരും കണ്ടു ആ ഇടു ഇടു കേട്ടോ ആർക്കൊരു മോഡലിന് ആവശ്യമുണ്ടോ ചോദിക്കുന്നിട്ട് എന്താ കോഴികള് കോഴികൾക്ക് അങ്ങനെ തന്നെ നാവ് എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ ചിക്കൻ കറി റെഡിയായി ഇതിന്റെ ആളവിടെ തരിക്ക് തോയില്ലേ അപ്പൊ ചിക്കൻ ചിക്കൻ കാല ചോറുന്നു ആദ്യ കാലം ഇതിലേതാണ് ആവാരത്തിലായി കുരുമുളക് പൊടി ഒക്കെ തോന്നണു അല്ലേ ആ കഴിച്ചിട്ട് പറയാ വെള്ളം വേണല്ലേ എടുത്തില്ല ആ ഈ കാല കഷ്ണങ്ങൾ എടുത്തില്ലേ ഇതാ അടിയുള്ള കോഴിയ അടുത്തോളേ
ഇവിടെ ഉറങ്ങുമ്പോ വന്നുകൊണ്ടോ അല്ല ഇപ്പൊ എന്നല്ലേ കുമ്പളങ്ങ ടാറ്റാണ് സൈക്കിളാണ് വലുത് അവരതിന് വേലുണ്ടാക്കും അവിടെ കേറിട്ട് പറഞ്ഞത് ഇതാണ് കോഴിമുട്ട നാടൻ കോഴിമുട്ടയാണ് അല്ലേട്ടാ പൊട്ടോ പൊട്ടോ സഞ്ചുകയറ്റിക്കണ കോഴികള് കൊഴപ്പൊന്നുമില്ല ചീറായിരുന്നാ മതി ശരി രണ്ടു മണ്ടന്മാരെ പോലെ ഉണ്ട് കോലം എന്താ കോഴി തന്നെ അവിടെ തൂ ചാടി പോലില്ലോ ഏട്ടാ കാല് കെട്ടിണ്ടല്ലോ അതെ ഞങ്ങളങ്ങനെ പോവാണേ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കോഴിനെ അടുപ്പുഴിയാണ് അങ്ങനെ ഒരു ഇതുണ്ട് കോഴി അവിടെ നിലനിൽക്കാൻ വേണ്ടിട്ടാണെന്നാണ് പറയുക ചാടി പോയിട്ടട്ട ഇപ്പൊ അടുത്ത ആളെടുക്ക സുത്തുമണി സുത്തുമണി അപ്പൊ അതങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് അതെ എഡിറ്റ് ചെയ്യാൻ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെയും ഇതേപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ നടന്നോടാ എവിടെ നടക്കണ് പേടിച്ചിട്ടാ നിൽക്കണ്ട